നമസ്കാരം ഞാൻ പി പി ജെയിംസ് വേൾഡ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം മ്യാൻമറിൽ പട്ടാള വിപ്ലവത്തിലൂടെ നോബൽ സമ്മാന ജേതാവ് ഓങ് സാൻ സൂചിയെയും ജനാധിപത്യ സർക്കാരിനെയും അട്ടിമറിച്ചതിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമാവുകയാണ് സൂചിയെ വിട്ടയക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പ്രഖ്യാപിക്കുമ്പോൾ ചൈനയും റഷ്യയും എതിർത്തതുകൊണ്ട് പട്ടാള വിപ്ലവത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് യു എൻ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ച് കയ്യടി നേടുകയാണ് ജോ ബൈഡനും കമല ഹാരിസും റഷ്യയിൽ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ ജയിലിൽ അയച്ചതിനെതിരെ കടുത്ത മഞ്ഞിനെ അവഗണിച്ച് ജനലക്ഷങ്ങൾ തെരുവിലിറങ്ങുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതിസന്ധിയിലാണ് ലോകത്തിലെ ഒന്നാം നമ്പർ സ്ഥാപനമായ ആമസോണിന്റെ തലപ്പത്തു നിന്ന് ജെഫ് ബെസോസ് പടിയിറങ്ങുന്നതും കഴിഞ്ഞ ആഴ്ച വാർത്തയായി തെരുവിൽ ഹോൺ മുഴക്കിയും പാത്രം കൊട്ടിയും മ്യാൻമറിൽ പട്ടാളത്തിനെതിരെ ജനരോഷം കനക്കുമ്പോൾ ഫേസ്ബുക്ക് ട്വിറ്റർ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ കൊട്ടിയടച്ച് പ്രതിരോധം തീർക്കുകയാണ് പട്ടാളം പട്ടാളം പിന്മാറിയില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനിടയിൽ ചൈന കടലിൽ തായ്വാന്റെ പേരിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമിടയിലുള്ള പോര് മുറുകുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു എസ് എസ് നിമിറ്റ്സ് അയച്ചാണ് ജോ ബൈഡൻ ചൈനയ്ക്കെതിരെ തന്റെ നിലപാട് ശക്തമാക്കിയത് ഇറാനുമായി ആണവ കരാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവും സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ആയുധ വിൽപ്പന നിർത്തിവെച്ചും ജോ ബൈഡൻ യു എസിന്റെ വിദേശ നയത്തിൽ മാറ്റം വരുത്തി മ്യാൻമറിൽ പട്ടാള വിപ്ലവം നടന്നുവെന്നും ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചെന്നും ലോകത്തിനിയറിയാൻ ആരും ബാക്കിയില്ല എന്നാൽ ഇതിനെ ചെറുക്കാൻ ബാധ്യസ്ഥമായ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി സമ്മതിച്ചു തരില്ല ഇക്കാര്യത്തിൽ പൊതുധാരണയിലെത്താൻ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായ അഞ്ചു വൻ ശക്തികൾക്ക് കഴിയാത്തത് തന്നെ കാരണം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മ്യാൻമറിലെ സൈനിക അട്ടിമറിയിൽ പ്രതിഷേധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ റഷ്യയും ചൈനയും എതിർത്തു അറസ്റ്റിലായ മ്യാൻമറിന്റെ ജനകീയ നേതാവ് ഓങ് സാൻ സൂചിയെ വിട്ടയക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് അഞ്ചു രാജ്യങ്ങളും യോജിച്ചത് അതുകൊണ്ട് തന്നെ പട്ടാള വിപ്ലവം നടന്നുവെന്നോ അതിൽ പ്രതിഷേധിക്കുന്നുവെന്നോ അവർ പറഞ്ഞില്ല ചൈനയ്ക്കും റഷ്യയ്ക്കും മ്യാൻമറിൽ താൽപര്യങ്ങളുണ്ടെന്ന് വ്യക്തം മ്യാൻമറിന്റെ 50 വർഷത്തെ പട്ടാള ഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിൽ പങ്കുവഹിച്ച അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അസ്വസ്ഥരാണ് അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരമേറ്റ ജോ ബൈഡന് മ്യാൻമറിലെ പട്ടാളട്ടിമറി തലവേദനയാണ് സൈന്യത്തിനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോയാൽ മ്യാൻമറിലെ പട്ടാളം ചൈന ക്യാമ്പിലേക്ക് പൂർണ്ണമായും മാറും ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരാൻ സഹായിച്ചില്ലെങ്കിൽ അമേരിക്കയിലും പുറത്തും നാണക്കേടാകും ഇറാനും ചൈനയും റഷ്യയുമായി ഏറ്റുമുട്ടുന്നതിനിടെ ബൈഡന് മ്യാൻമർ നയതന്ത്ര വെല്ലുവിളി തന്നെയാണ് മ്യാൻമറിൽ പട്ടാളം അട്ടിമറി നടത്തില്ലെന്ന് കമാൻഡർ ഇൻ ചീഫ് ഓങ് മിൻ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് പട്ടാളം അധികാരം പിടിച്ചത് അതിന് ദിവസങ്ങൾക്ക് മുൻപേ ഓങ് സാൻ സൂചിയെ അനൌദ്യോഗികമായി കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്നാണ് റിപ്പോർട്ട് സൈന്യം ഭരണം പിടിച്ചെടുത്ത ശേഷം ശനിയാഴ്ച ആയിരക്കണക്കിന് ജനങ്ങളാണ് മ്യാൻമറിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് സൈന്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധക്കാർ ജനകീയ നേതാവ് ഓങ് സാൻ സൂചിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു കാർഹോൺ മുഴക്കിയും വീടുകളിൽ പാത്രം കൊട്ടിയും പ്രതിഷേധിച്ചതിനു പിന്നാലെയായിരുന്നു സൈന്യത്തെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രകടനം 50 വർഷം മ്യാൻമറിലെ ഭരണം കൈവശം വെച്ചിരുന്ന സൈന്യത്തിന്റെ ക്രൂരത അറിയാവുന്ന ജനം ആദ്യം സൂക്ഷിച്ചാണ് പ്രതികരിച്ചത് പ്രതിഷേധം ശക്തിപ്പെടുമെന്ന് കണ്ട സൈന്യം ആദ്യം ഫേസ്ബുക്ക് നിരോധിച്ചു അതോടെ ജനം ട്വിറ്ററിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും തിരിഞ്ഞു അതോടെ സമൂഹമാധ്യമങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി അടച്ചു പക്ഷേ ഇതിനകം ജനകീയ പ്രക്ഷോഭം വളർന്നിരുന്നു സൂചിയെ അറസ്റ്റ് ചെയ്തതിൽ ആദ്യം പ്രതിഷേധിച്ചത് രാജ്യത്തെ ഡോക്ടേഴ്സാണ് ആദ്യം 30-ലേറെ നഗരങ്ങളിലെ ഡോക്ടേഴ്സ് പണിമുടക്കി തുടർന്ന് സ്കൂളുകളും കോളേജുകളും വിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി സൈന്യത്തിനെതിരെ 1988 മുതൽ ജനകീയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ 1991 നൊബേൽ സമാധാന സമ്മാനം ഓങ് സാൻ സൂചിയെ തേടിയെത്തിയത് സ്വന്തം പ്രിയതമൻ വിദേശത്ത് ക്യാൻസർ ബാധിച്ച് മരിക്കാൻ കിടന്നപ്പോൾ പോലും മ്യാൻമറിലെ ജനങ്ങളെ വിട്ടുപോകാതിരുന്ന സൂചിയെ രാജ്യം ഒരുപാട് ആരാധിച്ചു
20 വർഷത്തോളം വീട്ടുതടങ്കലിൽ കിടന്ന സൂചി രാജ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്ത് പൊരുതിയ നേതാവായി ലോകവും കണ്ടു. എന്നാൽ 2015ലെ തെരഞ്ഞെടുപ്പിൽ സൂചിയുടെ പാർട്ടി അധികാരത്തിലേറിയതിനു ശേഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ സൈന്യം നടത്തിയ വംശഹത്യയിൽ സൂചി മൗനം പാലിച്ചതിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. നെൽസൺ മണ്ടേലയ്ക്ക് തുല്യമായ പ്രതിച്ഛായ ഉണ്ടായിരുന്നു സൂചിക്ക്. ദ ലേഡി എന്ന പേരിൽ സൂചിയെക്കുറിച്ച് സിനിമ വരെ ഉണ്ടായി. എന്നാൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ സൈന്യത്തിനെതിരെ പ്രതികരിക്കാൻ സൂചി തയ്യാറാവാത്തത് അവരുടെ പ്രതിച്ഛായ തകർത്തു. സൈന്യത്തെ ന്യായീകരിക്കാൻ അവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കയറിയത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചു. അവർക്ക് നൽകിയ നൊബേൽ സമ്മാനം തിരിച്ചു പിടിക്കണമെന്നുവരെ ആവശ്യമുയർന്നു. രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ബാമർ ബുദ്ധമതക്കാരുടെയും അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സൈന്യത്തിനുമൊപ്പം ചേർന്ന് സൂചി ന്യൂനപക്ഷത്തെ അവഗണിച്ചു എന്നാണ് ആരോപണം. റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഗ്രാമങ്ങൾ തീവച്ചു നശിപ്പിക്കുകയും സൈന്യം റോഹിംഗ്യൻ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടും സൂചി മൗനം പാലിച്ചത് രാജ്യത്തിന് പുറത്ത് വൻ പ്രതിഷേധമുണ്ടാക്കി. എന്തായാലും മ്യാൻമറിൽ സൂചിയുടെ ജനപ്രീതിക്ക് കുറവുണ്ടായില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ നവംബറിൽ 80% വോട്ടുകളും 476 പാർലമെന്റിൽ 396 സീറ്റുകളും നേടി സൂചിയുടെ പാർട്ടിയായ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി അധികാരത്തിലെത്തിയത്. ഇത് സൈന്യത്തെ പ്രകോപിപ്പിച്ചു. സൈന്യത്തിന്റെ പിന്തുണയുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടി 33 സീറ്റുകളിൽ ഒതുങ്ങി. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ക്രമക്കേട് നടന്നു എന്നാക്ഷേപിച്ചാണ് സൈന്യം ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചത്. എന്നാൽ വോട്ടിംഗ് ക്രമക്കേട് നടന്നിട്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. 1962 മുതൽ 2011 വരെ മ്യാൻമർ എന്ന പഴയ ബർമ്മയെ അടക്കി ഭരിച്ച പട്ടാളം ആയിരക്കണക്കിന് ജനകീയ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും പീഡനത്തിനിരയാക്കി ജയിലിലടച്ചു. 100 ആളുകൾ കൊല്ലപ്പെട്ടു. ആ നാളുകളിലേക്ക് മ്യാൻമർ തിരിച്ചു പോവുകയാണോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. 5.25 കോടിയോളം ജനങ്ങളുള്ള മ്യാൻമറിൽ പ്രധാന അയൽ രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശുമാണ്. തായ്ലൻഡും ലാവോസുമുണ്ട്. ഇന്ത്യയും ചൈനയും ഏറെ കരുതലോടെയാണ് മ്യാൻമറിലെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുന്നത്. സൂചിയെ മോചിപ്പിക്കണമെന്നും ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട ഇന്ത്യ സൈന്യത്തെ പിണക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പടി കൂടി കടന്ന നിലപാടാണ് ചൈനയുടേത്. മ്യാൻമറിൽ പട്ടാള വിപ്ലവം നടന്നുവെന്ന് അവർ സമ്മതിക്കുന്നില്ല. മന്ത്രിസഭാ പുനഃസംഘടന എന്നാണ് ചൈന പട്ടാള വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. മ്യാൻമറിൽ ഏറെ പദ്ധതികൾക്ക് മുതൽ മുടക്കിയിട്ടുള്ള ചൈനയ്ക്ക് മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തെ തള്ളിപ്പറയാനാകില്ല. എന്നാൽ ചൈനയ്ക്കേറെ അടുപ്പമുള്ള ഓങ് സാൻ സൂചിയെ കൈവിടുന്നുമില്ല. 2015 അധികാരമേൽക്കുന്നതിന് മുൻപ് സൂചി ശക്തമായി എതിർത്തിരുന്ന സൈന്യത്തെ പിന്നീട് അവർ തന്നെ പിന്തുണച്ചത് സകലരെയും അമ്പരപ്പിച്ചിരുന്നു. റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ സൈന്യം നടത്തിയ അതിക്രമങ്ങളിൽ മൗനം പാലിച്ച് ലോകത്ത് പ്രതിച്ഛായ നഷ്ടമായ സൂചി ഇപ്പോൾ അതേ പട്ടാളത്തിന്റെ അട്ടിമറിയിൽ സ്ഥാനഭ്രഷ്ടിയായിരിക്കുന്നു. ഒരുപക്ഷെ സൈനിക അട്ടിമറി അവർക്ക് ലോകമെമ്പാടും നഷ്ടപ്പെട്ട ജനപ്രീതി തിരിച്ചെടുക്കാനുള്ള അവസരമായേക്കാം. ഉർവശി ശാപം ഉപകാരമെന്ന് പറയും പോലെ. എന്നാൽ പ്രായവും ആരോഗ്യവും വേട്ടയാടുന്ന സൂചിക്ക് തിരിച്ചുവരവ് അത്ര എളുപ്പമായിരിക്കില്ല. 75-കാരിയായ സൂചിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മ്യാൻമറിൽ ശക്തരായ സൈന്യത്തിന് അവരിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ മ്യാൻമറിലെ ജനം അവരെ ഇപ്പോഴും ആരാധിക്കുന്നതാണ് ഏക പ്രതീക്ഷ. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് ബർമയെ മോചിപ്പിക്കുന്നതിന്റെ വക്കിലെത്തിയപ്പോൾ സൈന്യത്തിന്റെ വെടിയേറ്റു മരിച്ച പിതാവ് ഓങ് സാൻ തന്നെയാണ് സൂചിയുടെ കരുത്ത്. പിതാവ് കൊല്ലപ്പെടുമ്പോൾ 2 മാത്രമായിരുന്നു സൂചിക്ക്. പഴയ ബർമയിൽ സൈന്യത്തിന് രൂപം കൊടുത്തത് ഓങ് സാൻ ആണ്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടുമുൻപ് സൈന്യത്തിലെ ചില ഉന്നതർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതായി ഓങ് സാനിന് സംശയമുണ്ടായിരുന്നു. അത് തെറ്റിയില്ല. 1947 ജൂലൈ 19 രാവിലെ 10:30 ബർമീസ് തലസ്ഥാനമായിരുന്ന റാങ്കൂണിലെ സെക്രട്ടേറിയറ്റിൽ ഇടക്കാല സർക്കാരിന്റെ മന്ത്രിസഭയിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു ഓങ് സാൻ. പെട്ടെന്ന് സായുധരായ പട്ടാളക്കാരുമായി ഒരു സൈനിക ജീപ്പ് സെക്രട്ടേറിയറ്റിലേക്ക് ഇരച്ചു പാഞ്ഞു കയറി. പുറത്ത് കാവൽ നിന്നിരുന്ന ഗാർഡുകളെ വെടിവെച്ച സൈനികർ മന്ത്രിസഭാ ഹാളിലേക്ക് പാഞ്ഞെത്തി. ഞെട്ടിത്തരിച്ചു നിന്ന ഓങ് സാനെയും 13 മന്ത്രിസഭാംഗങ്ങളെയും തുരുതുരാ വെടിവെച്ചു വീഴ്ത്തി. ഇത് നേരിൽ കണ്ട അന്നത്തെ റോയിറ്റേഴ്സ് ഏഷ്യ പസഫിക് ചീഫ് മലയാളിയായ എം ശിവറാമാണ് ആ പട്ടാള വിപ്ലവം ആദ്യമായി ലോകത്തെ അറിയിച്ചത്. ഇന്നത്തേതുപോലെ അന്നും സൈന്യം ബർമയും ലോകവും തമ്മിലുള്ള വാർത്താവിനിമയ ബന്ധം 48 മണിക്കൂർ നേരത്തേക്ക് വിച്ഛേദിച്ചിരുന്നു. ശിവറാം നൽകിയ വാർത്ത മാത്രമാണ് ബർമയിൽ നിന്ന് പുറത്തേക്ക് പോയത്. പിന്നീട് സ്വാതന്ത്ര്യം ലഭിക്കുകയും 15 ജനകീയ ഭരണം നടപ്പായതും ചരിത്രം. എന്നാൽ 1962 പട്ടാളം ഭരണം പിടിച്ചെടുത്ത ശേഷം 2011 സൂചി സ്വതന്ത്രയാക്കപ്പെടും വരെ ഭരണത്തിൽ തുടർന്നു.
സൂചിയെ വിട്ടയക്കുമ്പോഴും പ്രസിഡന്റ് പദവിക്ക് അവകാശമുന്നയിക്കില്ലെന്ന് ഉറപ്പുവരുത്തിയിരുന്നു. പാർലമെന്റിൽ 25% സീറ്റും പ്രതിരോധവും ആഭ്യന്തരവും അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളും സൈന്യത്തിന് അവകാശപ്പെട്ടതാണെന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. സൂചിയുടെ ചിറകരിഞ്ഞ് ഭരണത്തിലേറ്റി എന്നു പറയുന്നതാകും ശരി. മ്യാൻമറിനെ ചൊല്ലി പരസ്പരം കലഹിക്കുന്ന അമേരിക്കയും ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധവും ഈ ആഴ്ചയിൽ കൂടുതൽ വഷളായി. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ് ജോ ബൈഡൻ അധികാരത്തിലേറിയപ്പോൾ US ചൈന ബന്ധത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ ഏറെയാണ്. എന്നാൽ ജോ ബൈഡന് മുന്നറിയിപ്പ് നൽകാനെന്നോണം ചൈന തൈവാൻ അതിർത്തി കടന്ന് 2 ദിവസം ബോംബർ വിമാനങ്ങൾ അയച്ചു. ഹോങ്കോങ്ങിലും ടിബറ്റിലും അടിച്ചമർത്തൽ നയം സ്വീകരിച്ചു. ക്ഷുഭിതനായ ജോ ബൈഡനും അമേരിക്കയും ചൈന കടലിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS നിമിറ്റ്സ് അയച്ചാണ് മറുപടി കൊടുത്തത്. അതും പോരാഞ്ഞ് USS ജോൺ മാക്കിൻ എന്ന യുദ്ധക്കപ്പൽ തൈവാനും ചൈനയ്ക്കുമിടയിലുള്ള കടലിടുക്കൽ ചൈനയെ പ്രകോപിപ്പിച്ച് കടന്നുകയറി. ചൈന കടുത്ത ഭാഷയിൽ പ്രതികരിച്ചെങ്കിലും അമേരിക്ക പിന്മാറുന്നില്ല. അമേരിക്കയിലെ പെൻറ്റഗൺ അടക്കം നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ സൈബർ ആക്രമണം നടത്തിയതിന്റെ പേരിൽ റഷ്യയെ കടന്നാക്രമിക്കാനും ജോ ബൈഡൻ മറന്നില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള ആദ്യ സംഭാഷണത്തിൽ തന്നെ സ്വതവേ മിതഭാഷിയായ ജോ ബൈഡൻ പരിധി വിട്ട് തുറന്നടിച്ചു എന്നാണ് റിപ്പോർട്ട്. 2016 ഹിലരി ക്ലിന്റനെ തോൽപ്പിച്ച് ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റാക്കാൻ റഷ്യ ലക്ഷക്കണക്കിന് വ്യാജ ഇമെയിലുകൾ അയച്ചു എന്ന ആരോപണവും ജോ ബൈഡൻ ഉന്നയിച്ചു. കഴിഞ്ഞ 4 വർഷം ട്രംപ് കാട്ടിയ ദയാദാക്ഷിണ്യങ്ങളൊന്നും ഇനി ബൈഡനിൽ നിന്ന് റഷ്യ പ്രതീക്ഷിക്കേണ്ട എന്ന് ചുരുക്കം. അമേരിക്കയ്ക്കുള്ളിലും ഡൊണാൾഡ് ട്രംപ് അനുകൂലികളും ഭരണത്തിലുള്ള ഡെമോക്രാറ്റുകളും തമ്മിലുള്ള കലഹവും ശമിക്കുന്നില്ല. ഇംപീച്ച്മെന്റ് നടപടികളുടെ ഭാഗമായി 5 ഫെബ്രുവരി സെനറ്റ് വിചാരണ നേരിടുന്ന ട്രംപിനെ ശരിക്കും കുറ്റവിചാരണ നടത്താൻ തന്നെയാണ് നീക്കം. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചിലരും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപിനെ അനുകൂലിക്കുന്ന US കോൺഗ്രസിലെ തീവ്രവാദി വനിത ഗ്രീൻ ടെയ്ലറെ കമ്മിറ്റികളിൽ നിന്ന് പുറത്താക്കാൻ ഡെമോക്രാറ്റുകളോടൊപ്പം 11 റിപ്പബ്ലിക്കന്മാരും കൂറുമാറി വോട്ട് ചെയ്തു. ഇന്ത്യൻ വംശജയായ അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് കിട്ടി ഒരു ചരിത്ര ദൗത്യം. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോവിഡ് പാക്കേജ്, ലക്ഷക്കണക്കിന് കോടികളുടെ ഫണ്ട് പാസാക്കുന്നതിനെ റിപ്പബ്ലിക്കന്മാർ എതിർത്തു. സെനറ്റിൽ തുല്യ അംഗസംഖ്യയായതുകൊണ്ട് വോട്ടിനിട്ടപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും 50 വീതം വോട്ടുകൾ. ഭരണഘടന അനുസരിച്ച് സെനറ്റിൽ അധ്യക്ഷം വഹിക്കുന്ന വൈസ് പ്രസിഡന്റിന് കാസ്റ്റിംഗ് വോട്ടുണ്ട്. കമലാ ഹാരിസിന്റെ കാസ്റ്റിംഗ് വോട്ടിൽ പാക്കേജ് പാസായി. ഇത് സെനറ്റിൽ പാസാക്കുന്ന പ്രധാന നിയമനിർമ്മാണങ്ങൾക്കും ബില്ലുകൾക്കും കമലാ ഹാരിസിന്റെ കയ്യൊപ്പുണ്ടാകും. കീഴ്വഴക്കമനുസരിച്ച് അമേരിക്കയിലെ രഹസ്യാന്വേഷണ വകുപ്പിൽ നിന്നുള്ള സുപ്രധാന വിവരങ്ങൾ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിന് ലഭിക്കാവുന്നതാണ്. എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ട്രംപിന് ഈ വിവരങ്ങൾ കൈമാറുന്നത് അപകടമാണെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പരസ്യമായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിൽ ഗോൾഫ് കളിക്കാനാണ് ട്രംപിന് തൽക്കാലം വിധി. എന്നാൽ ട്രംപിസം ഇനിയും മരിച്ചിട്ടില്ല. ബൈഡനും കമലാ ഹാരിസിനും ചുവടുപിഴച്ചാൽ ട്രംപ് വീണ്ടും വർദ്ധിത വീര്യത്തോടെ രംഗത്തെത്തിയേക്കാം. റഷ്യയിൽ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം നടക്കുകയാണ്. 10,000 ആളുകളാണ് നവൽനിയുടെ മോചനത്തിനായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇതിനിടെയാണ് പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ച് നവൽനിയെ റഷ്യയിലെ ഒരു കോടതി 3.5 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത്. നവൽനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് ജർമ്മനി, സ്വീഡൻ, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതും നവൽനിക്ക് വിഷബാധയേറ്റ സമയത്ത് അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ മരിച്ചതുമാണ് റഷ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ 2 പതിറ്റാണ്ട് നീണ്ട ഭരണത്തിൽ ഇതാദ്യമായാണ് ഇത്രയും കനത്ത ഒരു വെല്ലുവിളി നേരിടുന്നത്. നവൽനിക്ക് ദിനം പ്രതി ഏറിക്കൊണ്ടിരിക്കുന്ന ജനപ്രീതി പുടിനെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കെന്നെ തടവുകാരനാക്കാൻ കഴിഞ്ഞേക്കും, എന്നാൽ നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ആളുകളെ ജയിലിലടയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരു രാജ്യത്തെയാകെ ജയിലിലടയ്ക്കാൻ കഴിയില്ല എന്നായിരുന്നു വിചാരണ നടക്കവേ മോസ്കോയിലെ ഒരു കോടതി മുറിയിലെ കണ്ണാടിക്കൂട്ടിൽ നിന്നുകൊണ്ട് അലക്സി നവൽനി പ്രഖ്യാപിച്ചത്. അത് കേവലം കോടതിയിൽ നടത്തിയ ഒരു പ്രതികരണമായിരുന്നില്ല, മറിച്ച് രാജ്യത്തെ പ്രസിഡന്റും സർവപ്രതാപിയുമായ വ്ളാദിമിർ പുടിൻ കേൾക്കാനുള്ള സന്ദേശമായിരുന്നു. അലക്സി നവൽനി ഒരുപക്ഷേ വ്ളാദിമിർ പുടിൻ ഭയക്കുന്ന ലോകത്തെ ഒരേ ഒരാൾ. തൻ
തന്റെ സിംഹാസനത്തിന് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നവൽനിക്ക് മാത്രമാണെന്ന് പുട്ടിൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നവൽനിയെ ജയിലിലെ ഇരുട്ടുമുറിയിൽ നിന്ന് പുറം ലോകത്തെ വെളിച്ചത്തിലേക്ക് എത്തിക്കാതിരിക്കാനാണ് പുട്ടിന്റെ എല്ലാ ശ്രമങ്ങളും. ഈ ദിവസങ്ങളിൽ അലക്സി നവൽനി എന്ന 44-കാരന്റെ മോചനത്തിനായി റഷ്യ മുഴുവൻ അതിന്റെ തെരുവുകളിലാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലുള്ള 200-ലധികം നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 10,000-ക്കണക്കിന് പേരാണ് തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെയും മുഴങ്ങുന്നത് പുട്ടിന് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ. വാനിലുയരുന്ന ചുരുട്ടിയ മുഷ്ടികളെല്ലാം പുട്ടിനെതിരെ. റഷ്യ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പടരുന്ന പ്രതിഷേധം. പല സ്ഥലങ്ങളിലും പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. 1,000-ക്കണക്കിന് ആളുകൾ അറസ്റ്റിലായി. സൈബീരിയ ഉൾപ്പെടെയുള്ള റഷ്യയുടെ ചില ഭാഗങ്ങളിൽ അതികഠിനമായ തണുപ്പ് മൂലം ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കുന്ന സമയമാണിത്. എന്നിട്ടും ജനങ്ങൾ ഒന്നടങ്കം കൂടുതൽ കരുത്തോടെ തെരുവിലിറങ്ങുന്നുവെങ്കിൽ പുട്ടിൻ അലക്സി നവൽനിയെ ഭയപ്പെടുന്നതിൽ അത്ഭുതമില്ല. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.